നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഭയങ്കര ആത്മവിശ്വാസമാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 20 സീറ്റും യു ഡി എഫ് നേടുമെന്നാണ് സതീശൻ തറപ്പിച്ചു പറയുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സതീശന് വട്ടായോ എന്നാണ്. വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കുമായിരിക്കും, തോറ്റാൽ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുമെന്നാണ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചത്. മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുമെന്ന് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം സ്വയം ഒഴിയാനായിരിക്കും. ഇദ്ദേഹത്തിന് എന്തോ സമനില തെറ്റിയോ, അതിനുള്ള സൂചനയാണ് ഇങ്ങനെ നൽകിയത്. പക്ഷേ അതുവരെ പോകുമോ സതീശ? ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അധികം താമസിയാതെ തന്നെ രാജിവെക്കേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കാരണം സതീശൻ്റെ മണ്ഡലത്തിലെ പുനർജനി ഭവനദാന പദ്ധതിയിലെ ഫണ്ട് തിരിമറി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. പലരും തെളിവുകൾ നൽകാൻ ക്യൂ നിൽക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഓരോ തെളിവുകൾ ലഭിക്കും തോറും സതീശൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. അടുത്ത് നിൽക്കുന്നവർക്ക് പോലും കേൾക്കാം ആ നെഞ്ചിലെ പടപടാടി. മാത്രമല്ല കോൺഗ്രസ്സിനിപ്പോൾ ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ടെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു. പണ്ട് ഗ്രൂപ്പ് യോഗം ചേർന്നില്ലെങ്കിൽ ചില നേതാക്കൾക്ക് ഉറക്കം വരില്ലായിരുന്നു. ഇന്ന് ആ രീതി ഏറെക്കുറെ മാറിയത്രേ. അത് സതീശൻ്റെ പ്രവർത്തന മികവുകൊണ്ടാണെന്നാണ് സതീശൻ്റെ ഒരു ധാരണ. എത്ര ഗ്രൂപ്പ് യോഗം കൂടിയാലും ഈ പാർട്ടിയെ രക്ഷിക്കാനാകില്ലെന്ന് ഗ്രൂപ്പ് മാനേജർമാർക്ക് മനസ്സിലായതുകൊണ്ടാണ് സതീശ അവരിപ്പോൾ ഗ്രൂപ്പ് യോഗം കൂടാത്തത്. സതീശൻ്റെ ഉള്ളിലിരിപ്പ് മറ്റൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലോക്സഭയിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചു വിട്ടിട്ട് ഇവിടെ അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യാമെന്നാണ് സതീശൻ്റെ മോഹം. അതിനുവേണ്ടിയാണ് രണ്ടും കൽപ്പിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ സതീശൻ്റെ മോഹം നടക്കില്ല. കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തുടങ്ങി സുധയ്ക്കും മുരളിക്കുമെല്ലാം ഇതേ ആഗ്രഹമാണുള്ളത്. അവരെയൊക്കെ ഒറ്റയടിക്ക് മലക്കം മറിച്ചിട്ട് സതീശന് മുഖ്യമന്ത്രി കസേരയിലെത്താൻ അല്പം പാടുപെടും. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് പോലും പരാജയമാണ് സതീശൻ. അത് ജനങ്ങൾ പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജനങ്ങളുടെ അഭിപ്രായം തേടിയപ്പോൾ അവർ അത് തുറന്നു പറഞ്ഞതാണ്. അത് ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, ആർക്കു വേണേലും പരിശോധിക്കാം. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? കോൺഗ്രസ് അത്രയും അധപ്പതിച്ചോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് മുൻതൂക്കം കിട്ടിയില്ലെങ്കിൽ ഉറപ്പായും കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് തട്ടകം മാറ്റും. അതിനുള്ള സൂചന എപ്പോഴേ തന്നതാണ്. പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വന്നാൽ സാധാരണഗതിയിൽ കെ പി സി സി അധ്യക്ഷനാണ് നയിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ സുധയ്ക്കാണ് ലോട്ടറി. ജയം ഉറപ്പാക്കാനുള്ള ഏകോപനം നടത്തേണ്ടതും തോൽവിയുണ്ടായാൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതും സുധയാണ്. സുധയെ നോക്കുകുത്തിയാക്കി അതെല്ലാം താനെ ഏറ്റെടുക്കുന്നുവെന്ന് സതീശൻ പറഞ്ഞതിലെ പൊരുള് അന്വേഷിച്ച് നടക്കുകയാണ് ഇപ്പോൾ സുധയും കൂട്ടരും. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു കൂട്ടത്തല്ലിന് സാധ്യതയുണ്ട്. സതീശൻ 18 അടവും പയറ്റി 19-ാമത്തെ അടവെടുക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ.